ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മ്യൂറൽ പെയിന്റിംഗ് എങ്ങനെ ഡ്രോയിങ് ബുക്കിൽ വരച്ച് ഓയിൽ പേസ്റ്റ് കൊണ്ട് കളർ ചെയ്യാന്നാണ്. നമ്മുടെ ഇന്ന് ഡ്രോയിങ് ബുക്കിൽ ഇതാ മ്യൂറൽ പെയിന്റിംഗ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടൊന്ന് മ്യൂറൽ പെയിന്റിങ്ങിൽ ഒരു കൃഷ്ണനെയാണ് വരച്ചിട്ടുള്ളത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഓയിൽ പേസ്റ്റ് വെച്ച് കളർ ചെയ്യാന്നാണ്. ആദ്യം ഒരു മ്യൂറൽ പെയിന്റിംഗ് വരച്ച ശേഷം ഞാൻ അടുത്ത് ചെയ്തിരിക്കണ സ്കെച്ച് വെച്ച് അവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെഡ് തൈ സൈഡിൽ റെഡാണ് കൊടുക്കാനുള്ളത്. റെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓറഞ്ച് സ്കെച്ച് പെൻ ഉപയോഗിച്ചത്. ഇത് ബോട്ടിലിൽ ചെയ്ത മ്യൂറൽ പെയിന്റിംഗ് ആണ്. അപ്പൊ ഇതാ ഇതിന്റെ സൈഡിൽ ഓർണമെന്റ്സിന്റെ സൈഡിൽ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ടാണ് നമ്മുടെ ഓർണമെന്റ്സിന്റെ സൈഡിൽ ഓറഞ്ച് കളർ കൊടുത്തത്. അതുപോലെ ഒരു ഇതൊരു ശിവനാണ്. നമ്മളിന്ന് ഇതുപോലെ തന്നെയാണ് കൃഷ്ണനെയാണ് ഓയിൽ പേസ്റ്റ് വെച്ച് കളർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആദ്യ ആവശ്യം ഡാർക്ക് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ സൈഡിൽ നെറ്റിയാണ് ആദ്യം ഞാനിതാ കളർ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ എടുക്കണം. എന്നിട്ട് ഈ ഡാർക്ക് ബ്ലൂ അടിച്ച് സൈഡിലോട്ട് വീണ്ടും ഈ ലൈറ്റ് ബ്ലൂ ഒന്ന് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വൈറ്റ് ആദ്യം ചെയ്ത കളറിൻ്റെ പകുതിയിൽ നിന്നാണ് നമ്മൾ ബ്ലൂ ചെയ്തത്. ലൈറ്റ് ബ്ലൂ ചെയ്തത് ഡാർക്ക് ബ്ലൂവിൻ്റെ പകുതിയിൽ നിന്നാണ് ലൈറ്റ് ബ്ലൂ ചെയ്തത്. അതുപോലെയാണ് ലൈറ്റ് ബ്ലൂവിൻ്റെ പകുതിയിൽ നിന്നാണ് വൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഇതാ ഈ സൈഡിലോട്ട് ചെയ്യാം. ആദ്യം ഇനി വീണ്ടും വൈറ്റ്, അത് കഴിഞ്ഞതാ ഈ സൈഡ് ഈ കണ്ണിൻ്റെ ഈ സൈഡ് വരുമ്പോൾ ലൈറ്റ് ബ്ലൂ കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് ബ്ലൂ വൈറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞതാ ഇവിടെ
അത് കഴിഞ്ഞ് വൈറ്റ്. ഇത്രയും വൈറ്റ് വേണ്ട, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരിക്കൽ കൂടെ ലൈറ്റ് ബ്ലൂ കൊടുത്തത്. ഇതിൻ്റെ അതിൻ്റെ പുറത്ത് ഒരിക്കൽ കൂടെ വൈറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂക്കിൻ്റെ ഈ സൈഡിലാണ്. അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ. അടുത്ത ഈ സൈഡിൽ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഡാർക്ക് ബ്ലൂ സൈഡിൽ ചെയ്യണം. അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ. അത് കഴിഞ്ഞ് വൈറ്റ്. അടുത്ത അത് ലൈറ്റ് ബ്ലൂ സൈഡിൽ. അത് കഴിഞ്ഞ് വൈറ്റ്. അത് കഴിഞ്ഞിടാ ഈ കൺപോളർ അവിടെ ലൈറ്റ് ബ്ലൂ കൊടുക്കുക. താഴത്തെ സൈഡും. അത് കഴിഞ്ഞ് വൈറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഈ സൈഡിലെ ഡാർക്ക് ബ്ലൂ. മ്യൂറൽ പെയിൻറ്റിങ്സ് വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഗൂഗിളിൽ ഒത്തിരി മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ പടം അവൈലബിൾ ആണ്. അതിൽ നിന്ന് എടുത്തൊരു പ്രിൻ്റ് എടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കളറിങ് മാത്രമാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. ഡ്രോയിങ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വൈറ്റ്.
അത് കഴിഞ്ഞ് നമ്മളിനി ചുണ്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അതേതാ താഴെയും മുകളിലും ആണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഓറഞ്ച് എടുക്കുക. ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ക്യാൻവാസ് ഇല്ല, പിന്നെ അക്രിലിക് പെയിൻ്റ് ഇല്ല, ബ്രഷ് ഇല്ല, അല്ലെങ്കിൽ പെയിൻ്റ് ചെയ്യാൻ അറിയില്ല എന്നിങ്ങനെയൊക്കെ ഒത്തിരി കാരണങ്ങൾ കാണും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒരു ഡ്രോയിങ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ എ ഫോർ സൈസ് പേപ്പർ എടുക്കുക. ഒരു മ്യൂറൽ പെയിൻറ്റിങ് സ്കെച്ച് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ബ്ലാക്ക് ഔട്ട് ലൈൻ കൊടുത്തിട്ട് ഓയിൽ പേസ്റ്റ് വെച്ച് കളർ ചെയ്യുക. അങ്ങനെ നമ്മൾ ലിപ്പ് ചെയ്തു. അത് കഴിഞ്ഞതാ താഴെ അതിനി വൈറ്റ് ഓക്കെ. ഇനി നമ്മുടെ ഓറഞ്ച് എടുത്തിട്ട് ഇതായി കണ്ണിൻ്റെ ഒന്ന് സൈഡ് ഓക്കെ. അടുത്ത് നമുക്ക് കഴുത്തിന് ചെയ്യാം. ഐ സൈഡ് ഓക്കെ. ഇനി നമുക്ക് കാതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഉണ്ട്, അവിടെ ഈ സൈഡും, എന്നിട്ട് ലൈറ്റ് ബ്ലൂ തിരിച്ചു ഇവിടെ. ഇനി ഇതെവിടെയാണ് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായത് റെഡ്, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, യെല്ലോ, റെഡ്, ഓറഞ്ച്, യെല്ലോ. ഓക്കെ, ആദ്യം നമുക്കിതാ സൈഡിൽ സൈഡിൽ ഡാർക്ക് ഗ്രീൻ അടിക്കുക. അതിനുശേഷം ലൈറ്റ് ഗ്രീൻ. അത് കഴിഞ്ഞ് യെല്ലോ. ഇനി ഒന്നരാടം ഈ കളറ് കളറ് ഈ കളറ് കൊടുക്കുക. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ,
വേണ്ടാ വേണ്ടു. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ ഇത് കൃഷ്ണനും രാധയും പിന്നെ എൻ്റെ അണ്ണ ഗണപതിയുടേതും ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടവിട്ട സ്ഥലത്ത് റെഡ് ഓറഞ്ച് യെല്ലോ വീണ്ടും അടുത്ത റെഡ് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഞാൻ കൊടുത്തു പോവേന് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, അങ്ങനെ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഓർണമെന്റ്സിന് കൊടുക്കാം. അത് കുറച്ച് റെഡാണ് ഓർണമെന്റ്സിന്റെ. ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കെച്ച് ഇതേപോലെ ചെയ്തിട്ട് റെഡിന് പകരമാണ് ഞാൻ ഓറഞ്ച് സ്കെച്ച് വെച്ച് കൊടുത്തത്. റെഡ് വരുമ്പോൾ ഈ കളറായിട്ട് വരും. ഓക്കെ, സൈഡിൽ ചെയ്യണം ആദ്യം. അത് കഴിഞ്ഞ് ഓറഞ്ച് അത് കഴിഞ്ഞ് യെല്ലോ. അടുത്ത് വീണ്ടും ലൈ സൈഡിൽ ഓറഞ്ച് ഇനി അടുത്ത് നമുക്കിതിൻ്റെ അകത്താണ്. ഡാർക്ക് ഗ്രീൻ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് ഗ്രീനിൻ്റെ ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, യെല്ലോ. അത് കഴിഞ്ഞ് യെല്ലോ. ഓക്കെ, ഈ സൈഡ് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിതാ ഈ ഭാഗത്തേക്കൊന്ന് ചെയ്യാം. നമുക്കിതാ ഈ സൈഡിൽ വീണ്ടും ചെയ്യാം. റെഡ് ഓറഞ്ച് ഗ്രീൻ
yellow. Again, we have the center, red, rose pink in the shade, and the rose pink in the shade, rainbow, red, rose pink, white, moon color, rose pink, and white. Okay. We will do this side of the ornaments. Okay. Atim side lana orange red color illathondana orange itta outline cheynathu orange thirarayi appo thirana idu orange thirarayo undana appo ivide cheynilla ningal cheyumba ivideyum kuda red color enna ee side rendu side ilum cheyanam. Red color sketch illathathu undana cheyumba sketch itte enna cheyanam. The orange and yellow. And again, namaka green. Dark green. Light green. Yellow. Near the divider. Green in the anathium. On the rabbit, green chiga. And again, light green. Yellow. Red. Orange. Yellow. In the east side, namaka brown. Ivide idella ide pole full um idaittana varunathu. Sorry, brown vera namaku orange ena kodukkam. Yellow.
അതിന് ഓറഞ്ചാണ് യെല്ലോ ഓറഞ്ച് കൊടുത്തതിന് ശേഷം അടുത്ത് യെല്ലോ ആണ് കൊടുക്കാറുള്ളത്. സൈഡിൽ റെഡ് കൊടുക്കുക. ഇനി ഒരിക്കൽ കൂടെ ഓറഞ്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ് എങ്ങനെയാണ് നമ്മുടെ ഓയിൽ പേസ്റ്റിൽ വെച്ച് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.